ബാലൻ കെ നായരുണ്ടോ എങ്കിൽ ഒരു ബലാത്സംഗമെങ്കിലും ഉറപ്പാണ്. ആദ്യകാലത്ത് ബാലൻ കെ നായരുടെ സിനിമകൾ കാണാൻ തിയേറ്ററുകളിൽ തള്ളിക്കയറ്റമായിരിക്കും, മറ്റൊന്നുമായിരിക്കില്ല. ബലാത്സംഗ രംഗങ്ങൾ കണ്ട് ആസ്വദിക്കാൻ അന്നും ഇന്നും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സംവിധായകർ ബലാത്സംഗ രംഗങ്ങൾ അനാവശ്യമായി കയറ്റുന്നുവെന്ന കാലത്ത് പറച്ചിലുണ്ടായിട്ടുണ്ട്. വില്ലന്മാരായി അഭിനയിച്ചിരുന്ന നടന്മാരായിരുന്നു അക്കാലത്ത് ബലാത്സംഗം ചെയ്തിരുന്നത്. അവരിൽ പലരും വിൽക്കാലത്ത് ഹാസ്യനടന്മാരായി അഭിനയിച്ചിട്ടുമുണ്ട്. എന്നാൽ കഥയിലേക്ക് വരുമ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തെക്കുറിച്ച് പറയാം. മഞ്ഞിൽ വിരിങ്ങിയ പൂക്കളാണ് മോഹൻലാലിന്റെ ആദ്യ ചിത്രം. വില്ലൻ വേഷത്തിൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ ആദ്യ ചിത്രത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. തുടർന്ന് വായിക്കാം. മലയാള സിനിമയിലെ ബലാത്സംഗം വീരന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. 70s ബലാത്സംഗ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട നടനാണ് ബാലൻ കെ നായർ. 1972 പുറത്തിറങ്ങിയ നിഴലാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ബാലൻ കെ നായർ സിനിമയിലെത്തുന്നത്. പിന്നീട് അഭിനയ രംഗത്ത് സജീവമായ നടൻ 300 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം ഏറെയും വില്ലൻ വേഷങ്ങളായിരുന്നു. അക്കാലത്ത് ബാലൻ കെ നായർ അഭിനയിച്ച് സിനിമകൾ കാണാൻ തിയേറ്ററുകളിൽ തിക്കും തിരക്കുമായിരുന്നു.